June 21 ഹയർ സെക്കൻഡറി പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ ബോട്ടണി പ്രാക്ടിക്കലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബോട്ടണി പ്രാക്ടിക്കൽ 1.5 മണിക്കൂർ സമയത്തിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ടി എസ് ഓഫ് ദ ഗിവൺ സ്പെസിമെൻ എ ആൻഡ് ഐഡൻറ്റിഫൈ ഗിവിങ് റീസൺസ്. ഡ്രോ ദ ഗ്രൗണ്ട് പ്ലാൻ ആൻഡ് ലേബൽ ദ പാർട്സ്. ലീവ് ദ പ്രിപ്പറേഷൻ ഫോർ വാലുവേഷൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്, സെക്ഷൻ എടുത്ത് കൃത്യമായി സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് 2 മാർക്കും, ലേബൽഡ് ഡയഗ്രാം 1.5 മാർക്ക്, ഐഡൻറ്റിഫിക്കേഷൻ 1.5 മാർക്ക്, റീസൺസ് 1 മാർക്ക്, ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ ഗിവൺ മെറ്റീരിയൽ എ ഈസ്, എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡൈകോട്ട് സ്റ്റെമാണോ മോണോകോട്ട് സ്റ്റെമാണോ മോണോകോട്ട് റൂട്ടാണോ എന്ന് എഴുതണം. പിന്നെ അതിനെക്കുറിച്ചുള്ള ഐഡൻറ്റിഫൈയിങ് റീസൺസ്, സ്റ്റെമാണോ റൂട്ടാണോ എന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സും മോണോകോട്ടാണോ ഡൈകോട്ടാണോ എന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സും എഴുതണം. പിന്നെ ചിത്രം വരയ്ക്കണം, അടയാളപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇപ്രാവശ്യം മിക്കവാറും സ്കൂളുകളിൽ ഏതെങ്കിലും 2 സ്പെസിമെൻസ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡൈകോട്ട് സ്റ്റെമ്മും മോണോകോട്ട് റൂട്ടുമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ 2 സ്പെസിമെൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഡൈകോട്ട് സ്റ്റെം, ഡൈകോട്ട് സ്റ്റെമ്മാണ് തരുന്നതെങ്കിൽ ഇതുപോലെ പച്ച കളറിൽ ചെറിയ തണ്ടായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സ്റ്റെമ്മാണെന്ന്, കാരണം ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈയിങ് ഫീച്ചേഴ്സ് എഴുതണം. അപ്പോൾ സ്റ്റെമ്മാണെന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സും ഡൈകോട്ടാണെന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സും ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഡൈകോട്ടാണ് സ്റ്റെമ്മാണെന്ന് കാണിക്കാൻ കൺജോയിൻറ്റ് ആൻഡ് കൊലാട്രൽ വാസ്കുലാർ ബണ്ടിൽസ്, എൻഡാർക്ക് സൈലം, ഹെട്രോജീനസ് കോർട്ടെക്സ്, ഇതിലെ ഏതെങ്കിലും 2 പോയിൻറ്റും. ഡൈകോട്ട് സ്റ്റെമാണെന്ന് കാണിക്കാൻ വാസ്കുലാർ ബണ്ടിൽസ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ, വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ബ്രോക്കൺ റിംഗ്, വാസ്കുലാർ ബണ്ടിൽസ് ആർ ഓപ്പൺ. ഇങ്ങനെ 6 ക്യാരക്ടേഴ്സ് തന്നതിൽ ഇതിൽ നിന്ന് 2ഉം ഇതിൽ നിന്ന് 2 ക്യാരക്ടേഴ്സും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതിനുശേഷം അതിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ വരച്ച് മിനിമം 6 പാർട്സെങ്കിലും അടയാളപ്പെടുത്തുക, തെറ്റുകൂടാതെ അടയാളപ്പെടുത്തുക. എപ്പിഡേർമിസ്, ഹൈപ്പോഡേർമിസ്, അതുപോലെ കോർട്ടെക്സ്, ഫ്ലോയം, സൈലം, ബണ്ടിൽ ക്യാപ്, പിത്ത്, ഇങ്ങനെ ഏതെങ്കിലും പാർട്സ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് ഡൈകോട്ട് സ്റ്റെം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഗിവൺ മെറ്റീരിയൽ ഈസ് ഡൈകോട്ട് സ്റ്റെം, 2 ക്യാരക്ടേഴ്സ് സ്റ്റെം ആണെന്ന് കാണിക്കുന്നത് എഴുതുക, 2 ക്യാരക്ടേഴ്സ് ഡൈകോട്ട് സ്റ്റെം ആണെന്ന് കാണിക്കുന്നത് എഴുതുക, ഗ്രൗണ്ട് പ്ലാൻ വരയ്ക്കുക, അടയാളപ്പെടുത്തുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സെക്ഷനും കൂടി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇനി 2ാമത് ഇതിൽ തരാവുന്ന മെറ്റീരിയലാണ് മോണോകോട്ട് റൂട്ട്, ചേമ്പിൻ്റെ വേര്. ചേമ്പിൻ്റെ വേര് തന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ള കളറിലാണ് ഇരിക്കുക, അപ്പോൾ അത് റൂട്ടാണ്. മോണോകോട്ട് റൂട്ടേ നമുക്ക് തരുള്ളൂ. അപ്പോൾ തന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എഴുതാം ദ ഗിവൺ മെറ്റീരിയൽ എ ഈസ് മോണോകോട്ട് റൂട്ട്. അതിനുശേഷം റൂട്ടാണ് എന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സ്, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ്, എക്സാർക്ക് സൈലം, ഹോമോജീനിയസ് കോർട്ടെക്സ്, ഇതിലേതെങ്കിലും 2 പോയിൻറ്റ്സ് ചെയ്ത്. അതുപോലെ സൈലം ആൻഡ് ഫ്ലോയം ഗ്രൂപ്പ്സ് ആർ ന്യൂമറസ് ഇൻ നമ്പർ, പിത്ത് ഇസ് ലാർജ്, റൗണ്ട് ഓർ ഓവൽ ഔട്ട്ലൈൻ ഓഫ് സൈലം, ഇതിലേതെങ്കിലും 2 പോയിൻറ്റ്സും കൂടി എഴുതിയാൽ മോണോകോട്ട് റൂട്ടിൻ്റെ 4 ക്യാരക്ടേഴ്സായി. അപ്പോൾ റൂട്ടാണെന്ന് കാണിക്കുന്ന ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സും മോണോകോട്ട് റൂട്ടാണെന്ന് കാണിക്കുന്ന 2 ക്യാരക്ടേഴ്സും ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിച്ചെഴുതുക. അതിനുശേഷം മോണോകോട്ട് റൂട്ടിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ, ഇതാണ് ഗ്രൗണ്ട് പ്ലാൻ. അപ്പോൾ ഇതിൽ എപ്പിഡേർമിസ്, റൂട്ട് ഹെയർ, പിന്നെ കോർട്ടെക്സ്, എൻഡോഡേർമിസ്, പെരിസൈക്കിൾ, സൈലം, ഫ്ലോയം, ബണ്ടിൽസ്, പിത്ത്, ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത്രയായാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സേർവ് ദ ഗിവൺ സ്പെസിമെൻ ബി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെയിം ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ വിച്ച് പ്ലാന്റ് പാർട്ട് ഇസ് മോഡിഫൈഡ്, ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം. ഇതിൽ ഏതെങ്കിലും 4 സ്പെസിമെൻസ് ആയിരിക്കും തരിക. ഓരോ ബാച്ചിനും അതിൽ നിന്ന് 1 സെലക്ട് ചെയ്യും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് കൊടുക്കുന്ന 4 സ്പെസിമെൻസ് പൊട്ടാറ്റോ, ജിഞ്ചർ, ഒണിയൻ, അതുപോലെ ഗ്രാസ് അല്ലെങ്കിൽ സെൻഡെല്ല. അപ്പോൾ ഫസ്റ്റ് പൊട്ടാറ്റോ. പൊട്ടാറ്റോ ആണ് തന്നതെങ്കിൽ നെയിം ഓഫ് ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളസ് സ്റ്റെം ട്യൂബർ, മോഡിഫൈഡ് പാർട്ട് ഇസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അപ്പോൾ അവിടെ പൊട്ടാറ്റോ എന്ന് എഴുതുന്നതിന് 1 മാർക്കും ഇല്ല. മാർക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര് സ്റ്റെം ട്യൂബർ എന്നെഴുതുന്നതിനും
മോഡിഫൈഡ് പാർട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് എഴുതുന്നതിനുമാണ്. അതുപോലെ അതിൻ്റെ ചിത്രം വരയ്ക്കുക. ഐസ്, അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്, സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ഇതെല്ലാം അടയാളപ്പെടുത്താം. മിനിമം രണ്ട് പാർട്സ് അടയാളപ്പെടുത്തിയാൽ മതി. എന്നാലും നിങ്ങൾ മാക്സിമം അറിയാവുന്ന കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തത് ജിഞ്ചർ. ജിഞ്ചർ ആണെങ്കിൽ അവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര് റൈസോം. മോഡിഫൈഡ് പാർട്ട് ഇവിടെയും അണ്ടർഗ്രൗണ്ട് സ്റ്റെം തന്നെയാണ്. അടയാളപ്പെടുത്തുമ്പോൾ നോഡ്, ഇൻ്റർനോഡ്, സ്കെയിൽ ലീഫ്, ബഡ്, ഇതെല്ലാം അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ഒണിയൻ. ഒണിയൻ ആണെങ്കിൽ നെയിം ഓഫ് ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിസ് ബൾബ്. മോഡിഫൈഡ് പാർട്ട് ഇവിടെയും അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഫ്ലഷി ലീഫ്, അപ്പിക്കൽ ബഡ്, ആക്സിലറി ബഡ്, ഡിസ്കോയിഡ് സ്റ്റെം, അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്, ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തുക. നാലാമത്തത് സെൻഡെല്ല ഓർ ഗ്രാസ്. ഏത് വേണമെങ്കിലും വയ്ക്കാം. ഏത് വയ്ക്കുകയാണെങ്കിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ റണ്ണർ. മോഡിഫൈഡ് പാർട്ടിസ് സബ് ഏരിയൽ സ്റ്റെം. ആദ്യത്തെ മൂന്നും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിരുന്നു. ഗ്രാസോ അല്ലെങ്കിൽ സെൻഡെല്ലയോ വയ്ക്കുകയാണെങ്കിൽ സബ് ഏരിയൽ സ്റ്റെമ്മാണ് മോഡിഫൈഡ് പാർട്ട്. അവിടെ റണ്ണർ, ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അതിനെ റണ്ണർ എന്ന് അടയാളപ്പെടുത്തുക. ബാക്കി സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ഇതെല്ലാം നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. പീറ്റിയോൾ ഒക്കെ അടയാളപ്പെടുത്താം. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ സ്പോട്ടഡ് സൈറ്റ് ആണ്. നിങ്ങൾ എക്സാമിനറിൻ്റെ അടുത്ത് പോയി, അവിടെ നിന്ന് ഒരു അഡീഷണൽ ഷീറ്റ് തരും. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതി, അവിടെ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ റീസൺസും എഴുതി പേപ്പർ അവിടെ കൊടുത്തിട്ട് പോകണം. സ്പോട്ടഡ് സൈറ്റ് ആണ്. അതിൽ ചോദിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഇയറിൽ ബയോടെക്നോളജിയിൽ പഠിച്ച കാര്യത്തെ ബേസ് ചെയ്തിട്ട് മൂന്ന് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ആ മൂന്ന് ഫോട്ടോഗ്രാഫിലെ ഏതെങ്കിലും ഒന്നായിരിക്കും വയ്ക്കുക. ഒരു മാർക്കേ ഉള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ അര മാർക്കും റീസൺ എഴുതുന്നതിന് അര മാർക്കും. അപ്പോൾ അതിൽ വയ്ക്കാവുന്നത് ഫസ്റ്റ് ബയോ റിയാക്ടർ. ബയോ റിയാക്ടറിൻ്റെ ഈ പിക്ചറാണ് വെക്കുന്നതെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും എഴുതുക. ഇറ്റ് ഇസ് എ ലാർജ് വെസൽ യൂസ് ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രോഡക്ട്സ്. റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് ബൈ സെൽസ്. ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് എഴുതുക. ഇനി ക്ലോണിംഗ് വെക്ടറാണ് തന്നതെങ്കിൽ പ്ലാസ്മിഡ് PBR322 ആണത്. ദേ ആർ കാരിയേഴ്സ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫോറിൻ ജീൻസ് ടു ഹോസ്റ്റ് സെൽസ്. ഇറ്റ് ഹാസ് എൻ ഓറൈ സൈറ്റ് ആൻഡ് സെലക്ടബിൾ മാർക്കേഴ്സ്. ഈ പോയിൻ്റ് പഠിച്ചെഴുതുക. മൂന്നാമത്തത് ബിടി കോട്ടൺ. ബിടി കോട്ടൺ ഇസ് ആൻ ഇൻസെക്ട് റെസിസ്റ്റൻ്റ് GM ക്രോപ്പ്. അതിലുള്ള ജീനിൻ്റെ പേര് ക്രൈജീൻ. ടേക്കൺ ഫ്രം ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദിസ് പ്ലാന്റ്. അതുകൊണ്ടാണ് ആ പ്ലാന്റിന് ബിടി കോട്ടൺ എന്ന് പേര് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പോയിൻ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ കിട്ടും. ഇത് അവിടെ തന്നെ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേസിലേക്ക് പോകേണ്ടതാണ്. സ്പോട്ടഡ് സൈറ്റ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. റൈറ്റ് ദി എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഡി, ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്സ്. ഒന്നര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നാല് എക്സ്പെരിമെൻറ്റിലെ ഏതെങ്കിലും ഒന്നായിരിക്കും വെച്ചിട്ടുണ്ടാവുക, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നോക്കി എക്സ്പെരിമെൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എയിം എഴുതുക, ലേബിൾഡ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അര മാർക്ക് എയിം എഴുതുന്നതിനും ലേബിൾഡ് ഡയഗ്രാം വരയ്ക്കുന്നതിന് ഒരു മാർക്ക് വേണം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വെക്കാവുന്ന എക്സ്പെരിമെൻറ്റ്സ് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. ഇതിൽ ചിത്രം വരയ്ക്കുമ്പോൾ എല്ലാ പാർട്സും ലേബൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഇനീഷ്യൽ ലെവൽ, ഫൈനൽ ലെവൽ, അതുപോലെ ഇതിനകത്ത് ഷുഗർ സൊല്യൂഷൻ, വാട്ടർ ഒക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ എഗ് മെംബ്രെയിൻ ഇതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ക്രൊമാറ്റോഗ്രഫി ടു സെപ്പറേറ്റ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഫ്രം ലീവ്സ്. അതിലും ചിത്രം വരയ്ക്കുമ്പോൾ ഈ പിഗ്മെൻറ്റ്സ് ഓർഡറിൽ തന്നെ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എ, സാന്തോഫിൽ, കെറോട്ടിൻ, ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലോറോഫിൽ ബിയുടെ കളറ് യെല്ലോ ഗ്രീൻ, ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ, പിന്നെ സാന്തോഫിൽ യെല്ലോ, കെറോട്ടിൻ ഓറഞ്ച്, ഇങ്ങനെയുള്ള കളേഴ്സ്. കാരണം വൈവയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് പെട്രോളിയം ഈതർ ആൻഡ് അസിറ്റോൺ, ഈ വക സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വൈവയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് എക്സ്പെരിമെൻറ്റ് ഇംബിബിഷൻ ബൈ റേസിൻസ് ടു സ്റ്റഡി ഇംബിബിഷൻ ബൈ റേസിൻസ്. ഉണക്കമുന്തിരി പെട്രി ഡിഷിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഒന്നിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ചത് വീർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലും അടയാളപ്പെടുത്തുമ്പോൾ ഒരു പെട്രി ഡിഷിൽ ഡ്രൈഡ് റേസിൻസും ഒരു പെട്രി ഡിഷിൽ വെള്ളവും കാണിക്കണം, സ്വെള്ളൻ റേസിൻസും കാണിക്കണം. അപ്പോൾ ഇതാണ് തേർഡ് എക്സ്പെരിമെൻറ്റ് വെക്കാൻ സാധ്യതയുള്ളത്. ഫോർത്ത് എക്സ്പെരിമെൻറ്റ് ഗാനോസ്പോട്ടോമീറ്റർ ടു ഡെമോൺസ്ട്രേറ്റ് റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ.
അതിൽ ഗാനോങ് സ്പോട്ടോമീറ്റർ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വരയ്ക്കുക. പ്ലാന്റ്, റിസർവോയർ, സ്റ്റോപ്പർ, എയർ ബബിൾ, ബീക്കർ, കളേഡ് വാട്ടർ, ഇത്രയും കാര്യങ്ങൾ അതിൽ അടയാളപ്പെടുത്താനുണ്ട്. എല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ട്യൂബെല്ലാം വരയ്ക്കുക. അപ്പോൾ ഈ നാല് എക്സ്പെരിമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ എയിം കൃത്യമായി പഠിച്ചെഴുതുക. ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അതിലുള്ള കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ 1.5 മാർക്ക് കിട്ടും. ഫിഫ്ത് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ദ ഫ്ലോറൽ ഫോർമുല ഓഫ് ദ ഗിവൺ ഫ്ലവർ ഇ. 1.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച 3 ഫാമിലീസ് ഉണ്ടായിരുന്നു, ഫാബേസിയെ, സൊളനേസിയെ, ലില്ലിയേസിയെ. അതിലെ ലില്ലിയേസിയെ വേണ്ട, ഫാബേസിയുടെയും സൊളനേസിയുടെയും ഫ്ലോറൽ ഫോർമുല ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക. ഫാബേസിയുടെ ഫ്ലോറൽ ഫോർമുല ദൈ തന്നിരിക്കുന്നതാണ്, സൈഗോമോർഫിക് ബൈസെക്ഷുവൽ, K5C1+2+2, A9+1, G1. സൊളനേസിയുടെ ആണെങ്കിൽ ആക്ടിനോമോർഫിക് ബൈസെക്ഷുവൽ, K5C5A5G2. ഈ ബ്രാക്കറ്റ് അതുപോലെ ഈ ലൈൻസ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതി പഠിക്കുക തന്നെ ചെയ്യുക. അതിന് മാർക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ശരിയാക്കി എഴുതി തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൽ വെക്കുന്ന ഫ്ലവേഴ്സ് ഫാബേസി ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ശീമക്കുന്നയുടെ പൂവ്, അല്ലെങ്കിൽ കിൽക്കി ചെടിയുടെ പൂവ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഫാബേസിയെ ഫാമിലി കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക. ഇനി സൊളാനീസി ആണെങ്കിലോ മുളകിൻ്റെ പൂവ്, ഒരു ക്രീമിഷ് വൈറ്റ് കളറായിട്ട്, അല്ലെങ്കിൽ തക്കാളി, വഴുതന, അതിൻ്റെ എല്ലാം പൂവ് എന്താണ്, സൊളാനീസി ഫാമിലിയാണ്. അപ്പോൾ ഇതുപോലെ വളരെ ചെറുതാണ് കേട്ടോ, ഇത്രയും വലുപ്പമൊന്നുമില്ല, വളരെ ചെറിയ ക്രീമിഷ് വൈറ്റ് ആയിട്ടുള്ള കളറുള്ള പൂവാണ് വെച്ചിരിക്കുന്നതെങ്കിൽ സൊളാനീസിയാണ്. അതേസമയം ഇതുപോലെ കിലുക്കി ചെടിയുടെയോ അല്ലെങ്കിൽ ഇതുപോലെ ചീമക്കുന്നയുടെ പൂവാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫാബേസി. അപ്പോൾ ഫ്ലോറൽ ഫോർമുല ബൈ ഹാർട്ട് എഴുതി പഠിക്കുക. കൃത്യമായിട്ട് എഴുതിയാൽ 1.5 മാർക്ക് കിട്ടും. ഫാമിലിയുടെ പേരൊന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല, ഫ്ലോറൽ ഫോർമുല മാത്രമേ എഴുതേണ്ടതുള്ളൂ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ ഓഫ് ദ സ്പെസിമെൻ എഫ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ച ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസിലെ പാരാസിറ്റിസം അതുപോലെ കമൻസിലിസം, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് മിക്കവാറും വയ്ക്കുക. ഇപ്പോൾ പാരസിറ്റിസത്തിന് ലൊറാന്തസോ കസ്ക്യൂട്ടിയോ, ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ ഇത്തിക്കണി, കസ്ക്യൂട്ട സ്പെസിമെൻസ് നിങ്ങളുടെ സ്കൂളിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും, പാരസിറ്റിസ് ആണ്. ഇത് രണ്ടും വെച്ചാലും എഴുതേണ്ടത്, ചെടിയുടെ പേര് അവിടെ എഴുതേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എ പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ്, ഇൻ ദിസ് ഇൻ്ററാക്ഷൻ ലൊറാന്തസ് അല്ലെങ്കിൽ കസ്ക്യൂട്ട ഈസ് ബെനിഫിറ്റഡ് വൈൽ ഹോസ്റ്റ് ഈസ് ഹാംഡ്. ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും, അതാണ് പാരാസിറ്റിസത്തെക്കുറിച്ച് എഴുതേണ്ടത്. ഇനി വാൻഡയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കമൻസലിസമാണ് ഇൻ്ററാക്ഷൻ്റെ പേര്. ഈ കമൻസലിസം എന്നെഴുതുന്നതിന് 1 മാർക്ക് കിട്ടും. പിന്നെ വാൻഡ ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ് ബട്ട് ഡു നോട്ട് അബ്സോർബ് ഫുഡ് ഫ്രം ഇറ്റ്, ഇൻ ദിസ് ഇൻ്ററാക്ഷൻ വാൻഡ ഈസ് ബെനിഫിറ്റഡ് വൈൽ ഹോസ്റ്റ് ഈസ് നൈദർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്. വാൻഡയ്ക്ക് ഗുണമുണ്ട്, പക്ഷേ ഹോസ്റ്റിന് ഗുണവുമില്ല ദോഷവുമില്ല, ന്യൂട്രലാണ്. അപ്പോൾ പ്ലസ് 0 ആണത്, പാരാസിറ്റിസ് ആകുമ്പോൾ പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എഴുതുക. അപ്പോൾ എന്താണ് ഇൻട്രാക്ഷൻ്റെ പേരെന്നും അതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അതിൽ ഇതാണ് ലൊറാന്തസ് ഇത്തിക്കണ്ണി, കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഇതാണ് വാൻഡ മരവാഴ, ഇത് വെച്ചാൽ കമൻസലിസം നെയ്തുക, ഇത്തിക്കണ്ണി വെച്ചാൽ പാരാസിറ്റിസം നെയ്തുക. ഇനി കസ്ക്യൂട്ടി ആണെങ്കിലും ലൈക്കൻ ആണെങ്കിലും സ്പെസിമെൻ ബോട്ടിലാണ് ഉണ്ടാവുക. ലൈക്കൻ ആണ് വെച്ചതെങ്കിൽ ഇൻട്രാക്ഷൻ്റെ പേര് മ്യൂച്വലിസം, ഹിയർ ബോത്ത് ദി ഓർഗാനിസംസ് ആർ ബെനിഫിറ്റഡ്. അതാണ് ഇതിൽ എഴുതേണ്ട പോയിൻ്റ്. ലൈക്കൻ ബോത്ത് ദി ഓർഗാനിസംസ് ആർ ബെനിഫിറ്റഡ്, ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇൻ്ററാക്ഷൻ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ജി, ഡ്രോ ഡയഗ്രാം ആൻഡ് ലേബൽ എനി 2 പാർട്സ്. 2 മാർക്ക്, ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്കും ലേബലിങ്ങിന് 1 മാർക്കും. 2 പാർട്സ് അടയാളപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും 4 വോൾ ലെയേഴ്സും അതുപോലെ കണക്റ്റീവും സ്പോറോജീനസ് ടിഷ്യൂവും അടയാളപ്പെടുത്തി വയ്ക്കുക. ഏതെങ്കിലും തെറ്റിയാലും നമുക്ക് മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് പോയി നോക്കണമെങ്കിൽ നോക്കാം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലും 7th ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ജി എഴുതിയിട്ട് ആന്തറിൻ്റെ ഈ പിക്ചർ വരയ്ക്കുക, ബട്ടർഫ്ലൈ ഷേപ്പിൽ വരയ്ക്കുക, 4 ലെയേഴ്സും കാണിക്കുക, അടയാളപ്പെടുത്തുക. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ലാസ്റ്റ് 8th ക്വസ്റ്റ്യൻ വൈവയാണ്. ഫിസിയോളജി എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ചില ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഉത്തരങ്ങൾ പറയുക. 9th ക്വസ്റ്റ്യൻ റെക്കോർഡിൻ്റെ 3 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ കംപ്ലീറ്റ് സർട്ടിഫൈഡ് റെക്കോർഡ്, അങ്ങനെ ടോട്ടൽ 20 മാർക്സാണ് ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിന്. എല്ലാവരും നന്നായി പഠിച്ച് പ്രാക്ടിക്കൽ എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.